അഞ്ചലോട്ടക്കാരനെ പുനരാവിഷ്കരിച്ച് തിരുവനന്തപുരം സൗത്ത് പോസ്റ്റൽ ഡിവിഷൻ തലസ്ഥാനത്ത് സംഘടിപ്പിച്ച പോസ്റ്റൽ തോണിലാണ് പഴയകാല പോസ്റ്റ്മാനായ അഞ്ചലോട്ടക്കാരൻ തലസ്ഥാനത്തെ രാജവീഥികളിൽ കൗതുക കാഴ്ചയായത് ഇന്റർനെറ്റും മൊബൈലുമെല്ലാം വ്യാപകമാകുന്നതിന് മുൻപുള്ള അഞ്ചലോട്ടക്കാരനെ ഇന്നത്തെ തലമുറയിലെ പലർക്കും അറിയില്ല കൊല്ലവർഷം തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ തിരുവിതാംകൂർ രാമവർമ്മ മഹാരാജാവാണ് സന്ദേശവാഹക ഏർപ്പാടിന് പരിഷ്കാരങ്ങൾ വരുത്തിയത് ദിവാനായിരുന്ന കേണൽ മൺട്രോ ഈ സമ്പ്രദായത്തിന് അഞ്ചൽ എന്ന് പേരിട്ടു ഇതോടെ കൈമാറ്റം ചെയ്യാനുള്ള ഉരുപ്പടികൾ അഞ്ചൽ എന്നും വാഹകൻ അഞ്ചലോട്ടക്കാരനെന്നും അറിയപ്പെട്ടു അഞ്ചൽ തറകൾ എന്നായിരുന്നു അഞ്ചൽ ഓഫീസിന്റെ വിളിപ്പേര് അഞ്ചൽ ഓട്ടക്കാരൻ എന്നാൽ കാൽനടയായി തപാൽ എത്തിക്കുന്ന പോസ്റ്റ്മാൻ എന്നർത്ഥം ഇയാളുടെ കത്തും കൊണ്ടുള്ള പോക്കാണ് അഞ്ചലോട്ടം കാക്കിയുടുപ്പും മുണ്ടും കെട്ടുമായിരുന്നു വേഷം അഞ്ചൽ സമ്പ്രദായത്തിന് കൃത്യമായ വ്യവസ്ഥകൾ പാലിച്ചിരുന്നു അഞ്ചലോട്ടക്കാരൻ ദിവസവും എട്ടു മൈൽ എന്ന പ്രകാരം മണിയൊച്ച മുഴക്കി വഴിയുടെ മധ്യഭാഗത്തുകൂടി ഓടണം നിശ്ചിത ദൂരം കഴിഞ്ഞാൽ അടുത്തയാൾക്ക് സാധനങ്ങൾ കൈമാറും രാത്രി രാത്രിയാത്രയ്ക്ക് ചൂട്ട് കത്തിച്ചു പിടിക്കും സ്വയം രക്ഷയ്ക്ക് അഞ്ചൽ കുന്തവും കരുതും കൈപ്പിടിയിൽ നാലു മണികൾ കെട്ടിയതാണ് അഞ്ചൽ കുന്തം ഈ മണികളുക്കം കേട്ടാലറിയാം അഞ്ചൽക്കാരൻ വരുന്നുണ്ട് എന്ന് അഞ്ചൽ ശിവായിക്ക് യാത്രാ തടസ്സം ഉണ്ടാക്കുന്നത് കുറ്റകരമായിരുന്നു അഞ്ചൽ ഉരുപ്പടികൾക്ക് കൂലിനിരക്ക് ഏർപ്പെടുത്തിയത് തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന സർ ടി മാധവരായരുടെ കാലത്തായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ തിരുവിതാംകൂറിൽ അഞ്ചൽ സേവനം നാട്ടുകാർക്കും കിട്ടിത്തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ ഉരുപ്പടികൾക്ക് രജിസ്ട്രേഷൻ രീതി നിലവിൽ വന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ കൊച്ചിയിൽ അഞ്ചൽ സമ്പ്രദായം വന്നെങ്കിലും നാട്ടുകാർക്ക് സേവനം കിട്ടുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് കൊച്ചിയിൽ സ്റ്റാമ്പ് വരുന്നത് കത്തുകൾ ശേഖരിക്കുന്നതിന് അങ്ങാടിക്കടുത്ത് അഞ്ചൽ പെട്ടികളും സ്ഥാപിച്ചു ആദ്യകാലത്ത് സന്ദേശവാഹകർ കുതിര ഒട്ടകം നായ എന്നിവയായിരുന്നു ഇന്ത്യയിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല് വരെ കാളവണ്ടികൾ തപാൽ കൈമാറ്റത്തിന് ഉപയോഗിച്ചിരുന്നു ടാഗ് ഗാഡി എന്നറിയപ്പെട്ടിരുന്ന കുതിരവണ്ടികളും പ്രചാരത്തിലുണ്ടായിരുന്നു പിന്നീട് പോസ്റ്റ്മാൻമാർ നിലവിൽ വന്നു ഇന്ത്യയിൽ തപാൽ എത്തിയത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിലാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിൽ ആദ്യത്തെ ജനറൽ പോസ്റ്റ് ഓഫീസ് കൊൽക്കത്തയിൽ സ്ഥാപിതമായി